ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ കേരളത്തിലെ പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച സ്റ്റുഡൻസിന് അവർക്ക് എന്തായാലും നാട്ടിലൊരു ഗവൺമെൻറ് ജോബ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈക്വൻസി സർട്ടിഫിക്കറ്റ് വേണ്ടതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് ഇതിലെ സത്യാവസ്ഥ ഇത് വളരെ എളുപ്പമാണോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈജ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിന് പുറത്ത് പഠിക്കുവാണെങ്കിൽ രണ്ട് തരത്തിലാണല്ലോ പ്രധാനമായിട്ട് പഠനം ഉണ്ടാവുക ഒന്നെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നു ഓക്കെ റെഗുലറായിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യത്തിൽ അതായത് ഈക്വലൻസി ഒക്കെ വളരെ എടുക്കാൻ എളുപ്പമാണ് അതായത് നിങ്ങൾ പുറത്ത് പഠിച്ചാണെങ്കിൽ എന്തായാലും അതായത് കേരളത്തിന് പുറത്ത് റെഗുലർ ആയിട്ട് പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് തന്നിരിക്കണം തന്നിരിക്കണമെന്നാണ് നിയമമുള്ള അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് കേരളത്തിന് പുറത്ത് പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾ അധികം വരയിട്ടൊന്നും ആവേണ്ട ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അപ്രോച്ച് അതിന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ഈ നിങ്ങൾ പഠിച്ച കോഴ്സ് നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഉള്ളതാണെങ്കിൽ അവർ അതിന് ഈക്വൻസി സർട്ടിഫിക്കറ്റ് തരും അല്ലെങ്കിൽ അതിനൊരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് തരും അത് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ മുമ്പോട്ട് പോകേണ്ടത് പഠനമാണെങ്കിലും ജോബാണെങ്കിലും അതിന് ഉപയോഗപ്പെടുത്താം ഇനി നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിച്ചവരാണെങ്കിൽ അവിടെയാണ് ഇച്ചിരി കോംപ്ലിക്കേഷൻ വരുന്നത് അതായത് നമ്മൾ കേരളത്തിന് പുറത്തൊരു ഡിസ്റ്റൻസ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിലബസ് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ സിലബസും നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സിലബസും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും മാർച്ച് ആവണം പിന്നെ ആ സമയത്ത് അംഗീകാരം ഉണ്ടാവണം അങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ പാലിച്ച ശേഷമാണ് നമ്മൾക്ക് ഒരു ഈക്വൻസി സർട്ടിഫിക്കറ്റ് തരുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈക്ലിൻസി സർട്ടിഫിക്കറ്റ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറയാം ഓക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അതേപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഈ നാല് യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് തരുന്നത് ഇതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയും ഈ ഓൺലൈൻ വഴിയാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും നമുക്കതൊക്കെ കിട്ടുന്നൊക്കെ ഓൺലൈൻ വഴിയായിട്ടാണ് കിട്ടുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇപ്പോഴും ഓഫ്ലൈൻ മോഡിൽ നമ്മൾ ഒന്നെങ്കിലും അവിടെ പോയിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴിയിട്ട് നമ്മുടെ അപ്ലിക്കേഷനും സപ്പോർട്ടിങ് ഡോക്യുമെൻ്റുമായിട്ട് നമ്മൾ തപാൽ വഴി അപ്ലൈച്ചിട്ടുണ്ടെങ്കിൽ അവരത് റെഡി ആയിക്കാണുമ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അത് പോസ്റ്റ് ചെയ്തു തരും ഓക്കെ അപ്പം കണ്ണൂർ കാലിക്കെട്ട് അതേപോലെ എം ജി യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ പ്രൊസീജിയർ ആണ് അപ്പോൾ നമുക്ക് സിംപിളായിട്ട് എം ജി യൂണിവേഴ്സിറ്റി ഇക്വൻസി സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആ പോർട്ടലിലേക്ക് കയറാം അതിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക അതിന് സൈനപ്പ് ചെയ്തൊരു അക്കൗണ്ട് തുടങ്ങിയ ശേഷം അതിനുള്ളിക്കരി നിങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈക്വൻസിയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്നും നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഓൾറെഡി അവിടെ റെക്കഗ്നൈസ്ഡ് ആണോ അതായത് അവർ ആ യൂണിവേഴ്സിറ്റി ഓൾറെഡി നിങ്ങളുടെ കോഴ്സിന് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ആ പെർട്ടിക്കുലർ കോഴ്സിന് ഓൾറെഡി ഇക്ലി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം വളരെ സിമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതിന് നമ്മുടെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് അവർ ഇഷ്യൂ ചെയ്യും നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി അതല്ല നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഈ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ലെങ്കിലാണ് അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങും വരുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി ആണ് പ്രൊസീജർ അപ്പോൾ നമ്മൾ ചെയ്യുക നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി സൈക്കോളജിയാണെന്ന് കൂട്ടിക്കോ നിങ്ങൾ പഠിച്ച ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി സൈക്കോളജി ഇതുവരെ ഇവിടെ എക്ലൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഭാരതീയർ യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മളെ പഠിച്ച കോഴ്സിൻ്റെ ഫുൾ സിലബസ് വാങ്ങണം ഓക്കെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ഇപ്പോൾ എംസ് സി ആകുമ്പോൾ രണ്ട് വർഷമുള്ളൂ ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ കംപ്ലീറ്റ് സിലബസ് പിന്നെ അതിനൊരു റെഗുലേഷൻ ഉണ്ടാവും അതായത് എന്താ പറയുക എത്രയിലാണ് മാർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത് അസസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു റെഗുലേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സിലബസും റെഗുലേ േഷൻ വേണമെന്ന് പറയുക ആ പിന്നെ നമ്മൾ ഈ പഠിച്ച മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമ്മളത് മറ്റേതിനേക്കാളും വെച്ചിട്ടും കൂടി ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോസസ്സാണ് വരുന്നത് എം ജി യൂണിവേഴ്സിറ്റി തന്നെ ഇതൊക്കെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അത് മാത്രം പോരാ അത് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റാറേ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് ഭാരതീയ യൂണിവേഴ്സിറ്റി എം എസ് സി സൈക്കോളജിയാണ് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മുടെ അറ്റസ്റ്റഡ് സിലബസ് വാങ്ങണം അതേപോലെ തന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞ റെഗുലേഷൻ വാങ്ങണം പിന്നെ നമ്മളിത് രണ്ടും നമ്മൾ അവിടുത്തെ രജിസ്റ്റാറെക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം ഓക്കെ ഇതിൻ്റെ ഹാർഡ് കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്യണം അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ടെൻത് മുതലുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റും ടെൻത്ത് ട്വൽവ് ഡിഗ്രി ഈ പറഞ്ഞ പി ജിയുടെ മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ഹാർഡ് കോപ്പി ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി എടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം ഇപ്പോൾ എം ജിയിലൊക്കെ ആണെങ്കിൽ ഇതിൽ ഹാർഡ് കോപ്പി ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ജസ്റ്റ് ഈ പോർട്ടലിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത ശേഷം ഈ പറഞ്ഞ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ഒക്കെ ഇമെയിൽ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെയുള്ള ഇതിന് പ്രധാന പ്രശ്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ഈക്വലൻസി കൊടുത്തിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ വളരെ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് വരെ കിട്ടും ഈക്വലൻസി കൊടുത്ത കോഴ്സുകൾ ഇപ്പം എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണ് വളരെ പെട്ടെന്ന് കിട്ടും ഓക്കെ ഇനി അതല്ല ഇതുവരെ ഈക്വലൻസി കൊടുക്കാത്ത നമ്മൾ ആദ്യം ഫ്രഷ് ആയിട്ട് അപ്ലൈ യാണെങ്കിൽ ഇത് ഇച്ചിരി ടൈം പ്രൊസീജറാണ് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു വർഷമൊക്കെ എടുക്കുന്നതാണ് കെട്ടിയിരിക്കുന്നത് ഇട്ടിട്ടുണ്ടെന്ന് അതായത് നമ്മുടെ ഈ ഇത് കോഴ്സ് ഒന്ന് റെക്കഗ്നേഷൻ ആവാൻ വേണ്ടിയിട്ട് അതായത് ഈ സിലബസ് ഒക്കെ അവരുടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട് ഇവർ ഈ സിലബസ് ഒക്കെ ആണോ നോക്കി അവർ എന്താ പറയുക ഒരു ഒരു മീറ്റിങ്ങോ ഒരു ബോർഡ് മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ പ്രസന്റ് ചെയ്ത് അപ്പോൾ അതൊക്കെ അംഗീകാരം കിട്ടി അതിനുശേഷം അങ്ങനെ ഒരു ഉത്തരവ് വന്ന് ഉത്തരവ് പുറപ്പെടുപ്പിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും ഓക്കെ അപ്പോൾ ഇനി ഇനിയെങ്കിലും ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരോട് പറയാം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക ഈ എം ജി യൂണിവേഴ്സിറ്റിയുടെ കേരളയുടെ ഒക്കെ പോയിട്ട് സൈറ്റിൽ പോയി നോക്കുക നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയും കോഴ്സ് ഇവർ ഓൾറെഡി ഈക്വലൻസി കൊടുത്തിട്ടുണ്ടോ നോക്കുക പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഉള്ള കോഴ്സുകളൊന്നും പഠിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തായാലും നമ്മളൊരു കമ്പയറിറ്റീവ് നടത്തുമല്ലോ അപ്പോൾ നടത്തുമ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ എന്താ പറയുക ഈക്വൻസിക്കൊക്കെ വേണ്ടി ഇത്രയും വർഷം മാസങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഭാരതീയർ എണ്ണ മല ഈ പറഞ്ഞ ഇവർക്ക് ഈ പറഞ്ഞ രണ്ട് യൂണിവേഴ്സിറ്റിയും പ്രസന്റിലും അംഗീകാരമില്ലാത്തത് നിങ്ങൾക്കൊക്കെ അറിയാലോ യു ജി സിയിൽ അംഗീകാരമില്ല അവർക്കൊരു കോട്ടിൻ്റെ ഓർഡർ ആണുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ പോയിട്ട് നമ്മൾ ചേരാതെ പറ്റുമെങ്കിൽ നമുക്ക് ഇഗ്നോർ ഉണ്ട് പിന്നെ നമ്മുടെ കേരള കേരള യൂണിവേഴ്സിറ്റി ഞാൻ പറയത്തില്ല കാരണം എക്സാം ഒക്കെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ഉള്ള ഒരു സ്റ്റുഡൻസിൻ്റെ പോലും ഫസ്റ്റ് ഇയമിൻ്റെ എക്സാം പോലും നടന്നില്ലെന്നാണ് കേട്ടത് അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ പോയി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് ബെറ്റർ ഇഗ്നോ ആണ് ഏറ്റവും നല്ലത് ഇഗ്നോൾ നോക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് ഇഗ്നോയിൽ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ റെക്കഗ്നൈസ്ഡായിട്ട് ഇപ്പോൾ അളകപ്പ ഒക്കെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം എല്ലാ അംഗീകാരവും ഉണ്ട് നാക്കിൻ്റെ എ പ്ലസ് ഉണ്ട് അത്യാവശ്യം നല്ല പ്രോപ്പർ സിഷ്ടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അകക്കപ്പയൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസാണ് അപ്പോൾ അതൊക്കെ നോക്കുക അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ പിന്നെ വേറെ ഏത് ഈക്വൻസിയെ കുറിച്ച് നിങ്ങൾ സംശയമുള്ളത് പിന്നെ കോസ്റ്റ് ചിലവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ കുറച്ച് ചിലവേ ഉള്ളൂ ഈക്വൻസിക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങൾ ഓൾറെഡി ഇക്വലൻസി കൊടുത്ത ഇതാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു ആയിരം രൂപയൊക്കെയാണ് കേരള യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത് അത്രയൊക്കെ വരുവുള്ളൂ അതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ അല്ല ഓക്കെ അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഡിസ്റ്റൻസ് ആണ് പഠിച്ചതെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി വരുന്നത് റെഗുലറായിട്ട് കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് വളരെ സിംപിളായിട്ട് തന്നെ ഇതൊക്കെ കിട്ടാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞത് കണ്ണൂർ കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് ഒന്ന് ആക്സസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി ഇനി കേരളയിൽ മാത്രമാണെങ്കിലും മാനുവലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ണൂർ കാസർഗോഡ് ഒക്കെ ജില്ലകളിലുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൊക്കെ ഇവർ വളരെ ഞാൻ അവരെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് യൂണിവേഴ്സിറ്റി വിളിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ പേഴ്സണലി കൊടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതിന് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരു ലെറ്റർ എഴുതി ഇമെയിൽ കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് അപ്പം പറ്റുമെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഒഴിവാക്കിയോ കണ്ണൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഈക്വൻസിക്ക് ട്രൈ ചെയ്യേണ്ട കിട്ടിയവർക്കൊക്കെ ഇനിയിപ്പം ശ്രമിക്കാൻ പോകുന്നവരാണ് പറ്റുമെങ്കിൽ നിങ്ങൾ എം ജിയിൽ അതെനിക്കൊന്ന് ഈക്വലൻസി കൊടുത്ത കോഴ്സ് ൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി എം ജിയും കാലിക്കറ്റും ആയിരിക്കും എളുപ്പം ഇനി കിട്ടാത്തതാണെങ്കിൽ എനിക്കൊന്നും അതായത് ഇതുവരെ റെക്കഗ്നേഷൻ കൊടുക്കാതെയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ പറഞ്ഞത് മനസ്സിലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ നോക്കാം ഇനി ഇത് ചെയ്ത് കാണിക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മളൊക്കെ ഡിഗ്രിയും ബീജിയും ഒക്കെ കഴിഞ്ഞോ ആളോളും അപ്പം വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻ്റ് ചെയ്യുക കേരളത്തിലും തമിഴ്നാട്ടിലും ഏതെങ്കിലും ഒക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അവരൊക്കെയായിട്ടാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ എടുക്കാൻ നോക്കാം പിന്നെ വേറൊരു ചോദ്യം കൂടി ഇതിലൂടെ പറയുകയാണ് ഈക്വൻസിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു റിജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം അതായത് നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ബി കോം യൂണി പഠിച്ചു കേരള യൂണിവേഴ്സിറ്റി ഇക്വൻസി തരുന്നില്ല നിങ്ങൾ അവിടെ അപ്രോച്ച് ചെയ്തു അപ്പോൾ ഒരു ഈക്വൻസി സർട്ടിഫിക്കറ്റ് പ്രശ്നങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുവാണ് അംഗീകാരം ഇപ്പം യു ജി സിംഗ് അംഗീകാരം പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ഈ പഠിച്ച ബാച്ചിന് അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു യൂണിവേഴ്സിറ്റി പോയി ചെക്ക് ചെയ്യുക എന്നാണ് അപ്പം കേരള റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക കാലിക്കറ്റ് തരാൻ പറ്റുന്നില്ലേ ഇപ്പം എം ജിയിൽ നോക്കാം എം ജിന്ന് തരാൻ പറ്റുന്നില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റി പോയി നോക്കുക അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടില്ല മറ്റൊരു സ്ഥലത്ത് നോക്കുക എന്നാൽ അപ്പം നമ്മൾ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഇങ്ങനെ ഒരു കൊടുക്കുന്നില്ല ഞങ്ങൾ ഇപ്പം കൊടുക്കുന്നില്ല നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വളരെ അർജൻറ്റാണ് കേരള നേട്ടത്തിലെ ഒരു പി എസ് ഒക്കെ എഴുതി ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈക്വാളോസി സർട്ടിഫിക്കറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെക്ക് ചെയ്ത ശേഷം നിർത്തരുത് മറ്റൊരു യൂണിവേഴ്സിറ്റി കൂടെ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓഫ് ക്യാമ്പസ് മോഡ് അല്ലെങ്കിൽ എന്താ പറയുക ഓഫ് ക്യാമ്പസ് മോഡിലൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്ന കമൻറ്റ് വരുന്നുണ്ട് അങ്ങനെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഓഫ് ക്യാമ്പസ് കൊടുക്കാനുള്ള ഇല്ല ഓഫ് ക്യാമ്പസിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പക്ഷേ ഓഫ് ക്യാമ്പസ് മോഡിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് യു ജി സിക്ക് നമ്മളെന്നൊരു ഒരു ആർ ടി ഐ ഫയൽ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഓഫ് ക്യാമ്പസ് മോഡിൽ ആരും എടുക്കരുത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അതിന് യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു അംഗീകാരം ഉണ്ടോ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചോളുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ഡിസ്റ്റൻസ് എഫ്യൂക്കേഷൻ ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ